ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യൂ ഡബ്ല്യു ഇ മലയാളം ഗോസിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെലിനസ്സലിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൽ സെത്രോളിങ്സ് വേഴ്സസ് ഫിയൻഡ് ബ്രേവ് ആയിട്ട് തമ്മിലുണ്ടായിരുന്ന ആ ഒരു മാച്ചിൻ്റെ വീഡിയോ ഡബ്ല്യൂ ഡബ്ല്യു ഇ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ അതായത് സെത്രോളിങ്സ് ഫിയൻറ്റിനെ ഒരു സ്റ്റോം അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മൂവായ കേബ് സ്റ്റോമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർ ഡിസ്ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ കാണുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ആ ഒരു വീഡിയോയിലേക്ക് എത്തുന്നത് അതിൻ്റെ കാരണം അതായത് ആ വീഡിയോയ്ക്ക് ഇത്രത്തോളം ഡിസ്ലൈക്ക് കിട്ടാനുണ്ടായ കാരണവും ആ ഒരു പേപ്പർ വ്യൂ എന്തുകൊണ്ടാണ് ഇത്രത്തോളം മോശമായി പോയത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാച്ച് ഹെൽ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ഈ ഒരു മാച്ച് എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അതായത് ആ മാച്ചിൻ്റെ ക്ലൈമാക്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം ഹെൽ ഇന്ന സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ള പരിപാടി തന്നെ ഉണ്ടാവില്ല എന്നിട്ടും ആ ഒരു ഹെല്ലിനസ് അതും ഹെല്ലിനെ മാച്ച് കൂടിയായിട്ട് ആ ഒരു മാച്ചിൻ്റെ അവസാനം റഫറി പറഞ്ഞു കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് ആ ഒരു മാച്ച് നിങ്ങളെല്ലാവരും തന്നെ ആ ഒരു വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു വീഡിയോയുടെ കമൻസിൽ തന്നെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അതിലുള്ള ചില കമൻസുകൾ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ പണ്ട് അണ്ടർടേക്കറും ടേക്കറും മാൻ കൈൻഡും തമ്മിലുള്ള മാച്ച് നടന്നിട്ടുണ്ട് ആ ഒരു മാച്ചിൽ മാൻകൈൻ്റിനെ അടിച്ച് തൂഫാനാക്കിയിട്ട് എൽ എൻ എസ് എല്ലിൻ്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പിന്നെയും മുകളിൽ കയറിയിട്ട് പിന്നെയും താഴേക്കിട്ട് എന്തൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട് അണ്ടർ ടേക്കർ എന്നിട്ടും ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നെ ത്രിപിൾ എച്ചിൻ്റെയും അണ്ടർ ടേക്കറിൻ്റെ അതിൽ സ്ലഡ്ജ് ഹാമർ വെച്ച് എത്ര പ്രാവശ്യം ത്രിപിൾ അച്ചിൻ്റെ തല അടിച്ച് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ടും ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നില്ല പക്ഷേ ഇത് ചെറുതായിട്ട് സെത്രോളിങ്സ് ഒന്ന് ഫിയൻറ്റിൻ്റെ തലയ്ക്ക് ഒന്ന് അടിച്ചപ്പോഴേക്കും റഫറി അത് കടന്നു വിളിക്കുന്നു ഡിസ്ക്വാളിഫൈ ചെയ്തു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തു ഫിയൻ്റ് വിജയിച്ചതായി പ്രഖ്യാപിച്ചു എന്നുള്ളത് അതുപോലെ ആ മാച്ച് തുടങ്ങിയത് മുതൽ ചെയർ ചെയറെടുത്തിട്ടും ടേബിൾ എടുത്തിട്ടും അതുപോലെ തന്നെ സ്റ്റെയേഴ്സ് എടുത്തിട്ടും ഒരുപാട് തവണ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതാണ് അതൊന്നും എടുത്ത് അടിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷേ ആ ഒരു സ്ലഡ്ജ് ഹാമർ എടുത്ത് ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഡിസ്ക്വാളിഫിക്കേഷൻ വിളിച്ചു റെഫറി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പതിമൂന്ന് കെ ലൈക്കും അതുപോലെ തന്നെ അൻപത്തി ഒന്ന് കെ ഡിസ്ലൈക്കുമാണ് ഈ വീഡിയോയ്ക്ക് ഉള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ഒരുപാട് ട്രോളുകളും ഇറങ്ങുന്നുണ്ട് ഇനി അടുത്ത വർഷം മുതൽ റോയൽ റമ്പിളിൽ പുറത്തേക്ക് ആളെ വലിച്ചെറിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും അതുപോലെ തന്നെ ടി എൽ സിയിൽ കോണിയുടെ മുകളിൽ കയറിയാൽ അപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യും അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ ഡബ്ല്യു ഡബ്ല്യു ഇയെ നന്നായിട്ട് ട്രോളുന്നുണ്ട് ശരിക്കും ആ ഒരു മാച്ചിൻ്റെ അവസാനം ഒരിക്കലും അങ്ങനെ ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു അവർക്ക് അങ്ങനെ ഒരു മാച്ച് നടത്തണമെന്ന് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തിനാണ് അങ്ങനെ ഒരു മാച്ച് ആ ഒരു ഹെല്ലിന സെല്ലിൽ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അടുത്ത ഒരു ഇവൻറ്റിനായിട്ട് അവർക്ക് വെച്ചാൽ മതി അതായത് നോൺ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് അല്ലാതെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാച്ച് വെച്ചാൽ മതിയായിരുന്നു ഇതൊരു നോൺ ഡിസ്ക്വാളിഫിക്കേഷൻ ഹെല്ലിന സെൽ മാച്ചിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ സ്വീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാച്ച് തുടങ്ങിയത് മുതൽ തന്നെ എല്ലാവരും കാണുന്നത് ഒരു റെഡ് ലൈറ്റാണ് ആ ഒരു റെഡ് ലൈറ്റിൽ നമുക്ക് തന്നെ ടി വിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അധികം തന്നെ മനസ്സിലാവില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന കാണികൾക്കുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അവിടെ ഇരിക്കുന്നവർ ഏറ്റവും മുമ്പിൽ തന്നെ ഇരിക്കുന്നവർക്ക് തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്ന് തന്നെ കാണുകയുണ്ടാവില്ല അവർക്ക് സ്ക്രീനിൽ നോക്കേണ്ടി വരും സ്ക്രീനിൽ നോക്കുമ്പോഴാണെങ്കിൽ ഈ റെഡ് ലൈറ്റ് കൊണ്ട് ഒന്നും കാണുകയുമില്ല അപ്പോൾ അവർ ടിക്കറ്റ് എടുത്ത് വന്നതിന് എന്തർത്ഥമാണുള്ളത് എന്നാണ് അവർ തന്നെ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും മാച്ച് കഴിഞ്ഞതിന് ശേഷം കാണികൾ എല്ലാവരും ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മാച്ച് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യണം ഞങ്ങൾക്ക് ഇനിയും ആദ്യം മുതൽ കാണണം എന്നെല്ലാം തന്നെ ഫാൻസുകൾ എല്ലാവരും തന്നെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതും നടക്കാത്തത് അവർ എ ഇ ഡബ്ല്യു എന്ന് ചാൻഡ് ചെയ്യുന്നുമുണ്ടായിരുന്നു ഇങ്ങനെ മാച്ച് നടത്തുന്ന ഡബ്ല്യു ഡബ്ല്യു ഇയേക്കാളും ഏറ്റവും നല്ലത് എ ഇ ഡബ്ല്യു എന്ന് തന്നെയാണ് എന്നാണ് അവിടെ വരുന്ന ഫാൻസ് വരെ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ റോയും സ്മാക്ഡോണും വളരെ നല്ല ഷോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഹെല്ലിന സെല്ലിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഹെല്ലിനസെൽ എല്ലാവരെയും മടുപ്പിച്ചിരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഇയോടുള്ള ആ ഒരു ഇഷ്ടം വരെ ഈ ഒരു ഹെല്ലിന സെൽ കാരണം കുറഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഈ വർഷത്തെ ഹെല്ലിന സെല്ലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ